ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ക്രിസ്മസൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് എളുപ്പത്തിൽ തന്നെ എങ്ങനെ പ്ലം കേക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം. അത് രണ്ട് പ്ലം കേക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒറ്റ ഇതിൽ തന്നെ ഇങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസിയാണ്, കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പഞ്ചസാര വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഉരുക്കിയിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുന്നതാണ്. പിന്നെ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം, അതായത് ഡ്യൂട്ടി ഫ്രൂട്ടി, കിസ്മിസ്, പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് അതിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. കാരണം നമ്മളിവിടെ 2 കപ്പ് പഞ്ചസാരക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ 1 kg വെച്ച് 2 കേക്കാണ് തയ്യാറാക്കുന്നത്. പിന്നെ 4 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട എന്നിവ ഇട്ട് കൊടുക്കാം. ഓവർ ആവരുത്, ആവശ്യത്തിന് മാത്രം. അതുപോലെ 2 കപ്പ് മൈദയാണ്. നിങ്ങൾക്ക് 1 kg മതിയെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് 1 kg വെച്ചെടുത്താൽ, 1 കപ്പ് വെച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും പിഞ്ച് ഉപ്പും ചേർത്തിട്ട് 3 പ്രാവശ്യം അരച്ചെടുക്കണം. നിങ്ങൾ 1 kg ആണെങ്കിൽ 1/2 teaspoon ബേക്കിംഗ് പൗഡറും 1/4 teaspoon ബേക്കിംഗ് സോഡ എടുത്താൽ മതി. അപ്പോൾ 3 പ്രാവശ്യം അരച്ചെടുക്കണം കേട്ടോ, എന്നാലാണ് കേക്ക് നല്ല സ്മൂത്തായിട്ടൊക്കെ കിട്ടുള്ളൂ. ഇനി നമുക്കത് മാറ്റി വയ്ക്കണം. പിന്നെ അതിലേക്ക് നമ്മൾക്ക് 6 മുട്ടയാണ് ആവശ്യം. അപ്പോൾ 1 kg ആകുമ്പോളോ 3 മുട്ടയാണ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പിന്നെ 2 teaspoon വാനില എസെൻസ്, അതുപോലെ നമ്മൾ 1 kg ആണെങ്കിൽ 1 teaspoon വാനില എസെൻസ് മതി. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര, അതായത് 2 കപ്പാണ് നമുക്കിപ്പോൾ ആവശ്യം. അപ്പോൾ 2 കപ്പ് പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ അവസാനമായിട്ട് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം. ഞാൻ പറഞ്ഞല്ലോ 2 kg ആയതുകൊണ്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം. 1 kg ആണെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ട് കൊടുക്കാം. നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയാണ് നമ്മൾ അതിലിട്ട് വെച്ചിരിക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് മൈദപ്പൊടിയിൽ കാഷു ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു പാത്രത്തിൽ ഓയിൽ പുരട്ടിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാത്രത്തിൻ്റെ എപ്പോഴും നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പകുതി മാത്രം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതിൽ കൂടുതലാകുമ്പോഴാണ് നടുവൊക്കെ കുഴിഞ്ഞു പോണത്. കറക്റ്റ് പകുതിയിൽ നിൽക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് 1, 2, 3, 4, 5 പ്രാവശ്യമെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതുപോലെ അടുത്ത പാത്രവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്കും ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു, 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയാവും. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പ്ലം കേക്കാണ്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരും കടയിൽ നിന്ന് വാങ്ങാറുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മൈദയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരും ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.